السلام عليكم ورحمة الله وبركاته. കെജി കുവൈത്ത് അവതരിപ്പിക്കുന്ന വെള്ളി വെളിച്ചം ചോദ്യോത്തര പരിപാടിയുടെ ആറാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ പരിപാടിയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ജനാബ് ഫൈസൽ മഞ്ചേരി സാഹിബും ജനാബ് സക്കീർ ഹുസൈൻ സാഹിബുമാണ്. ഇരുവർക്കും പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്ക് ലഭിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം തലാഖുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതായത്, ഒരു സ്ത്രീക്ക് ഭർത്താവുമൊത്തുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൽ ദുസ്സഹമായിത്തീരുന്ന അവസ്ഥയിൽ സ്ത്രീക്ക് ഭർത്താവിനെ വിവാഹമോചനം ചെയ്യാൻ അനുവാദമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഫൈസൽ മഞ്ചേരി സാഹിബിനോടാണ് ചോദ്യം. കാലിക പ്രസക്തിയുള്ള ചോദ്യമാണ്. സ്ത്രീക്ക് ഒരു കാരണവശാലും ഭർത്താവുമായുള്ള ജീവിതം മുന്നോട്ടു പോവാൻ സാധ്യമല്ല എന്ന് വരികയാണെങ്കിൽ സ്ത്രീക്ക് ഭർത്താവിനോട് തന്നെ ഒഴിവാക്കിത്തരാൻ ആവശ്യപ്പെടാം. ഇതിന് ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ ഹുൽഉ എന്ന് പറയും. എന്നെ ഒഴിവാക്കി തരണം, പ്രതിഫലം നൽകി, അല്ലെങ്കിൽ മഹർ തിരിച്ചു നൽകി എന്നെ ഒഴിവാക്കി തരണം, എനിക്ക് ഈ ജീവിതം സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീയുടെ ഭാഗത്തു നിന്ന് പുരുഷനോട് റിക്വസ്റ്റ് ചെയ്യാം. അങ്ങനെ സ്ത്രീ എനിക്ക് താങ്കളുടെ കൂടെ ജീവിതം സാധ്യമല്ല എന്ന് തീർത്തു പറയുന്ന സാഹചര്യത്തിൽ ആ റിക്വസ്റ്റ്, ആ അപേക്ഷ പുരുഷൻ പരിഗണിക്കുകയും അവരെ ഒഴിവാക്കി കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹുൽഇന്റെ നിയമം. അതായത്, അതിലെ വ്യത്യാസം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ പുരുഷൻ സ്ത്രീയെ വിവാഹമോചനം ചെയ്യുമ്പോൾ അവൾക്ക് നൽകിയിട്ടുള്ള മഹർ, അല്ലെങ്കിൽ അവൾക്ക് നൽകിയിട്ടുള്ള വിവാഹ മൂല്യം, അത് തിരിച്ചു വാങ്ങാൻ പാടില്ല. ഒപ്പം തന്നെ അവൾക്ക് സമ്മാനം നൽകിയിട്ട്, അവൾക്ക് മത്താൾ നൽകിയിട്ട് അവളെ പിരിച്ചു വിടുകയാണ്, അല്ലെങ്കിൽ തലാക്ക് ചൊല്ലുകയാണ് അതിൻ്റെ രീതി. പക്ഷെ ഹുൽഇല് ഈ ഒരു അവകാശം അഥവാ സമ്മാനം ലഭിക്കാനുള്ള ഈ മഹർ തിരിച്ചു കൊടുക്കാതിരിക്കാനുള്ള ഈ ആനുകൂല്യം സ്ത്രീക്ക് നഷ്ടപ്പെടും. പകരം അവിടെ ആനുകൂല്യം പുരുഷനാണ് ലഭിക്കുക. ഈ മഹർ പുരുഷന് തിരിച്ചു ലഭിക്കും, അല്ലെങ്കിൽ മഹർ തിരിച്ചു കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ, ഇത്രയും സംഖ്യ കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ എന്നെ ഒഴിവാക്കി തരണം എന്ന് സ്ത്രീക്ക് ആവശ്യപ്പെടാവുന്നതാണ്. സാധാരണഗതിയിൽ തലാക്ക് ചൊല്ലുമ്പോൾ വല യഹില്ലുലക്കും അൻ തഖുദു മിമ്മാ ആതൈതുമൂഹുന്ന ശൈഅൻ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ വളരെ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് തിരിച്ചു വാങ്ങാൻ പാടില്ല. പക്ഷെ ഹുൽഇന്റെ സന്ദർഭത്തിൽ സ്ത്രീക്ക് വിവാഹമോചനം തരണം എന്ന് പുരുഷനോട് ആവശ്യപ്പെടാം. ആ ആവശ്യം പുരുഷൻ സ്വീകരിക്കണം. അപ്പോൾ അതിന് നിബന്ധനയായി സ്ത്രീ അവൾക്ക് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവൾക്ക് ലഭിച്ചിട്ടുള്ള വിവാഹ മൂല്യം തിരിച്ചു കൊടുക്കുകയും ഇനി അതിന് കൂടുതലായിട്ട് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുകയും ചെയ്തിട്ട് വിവാഹമോചനം ആകാവുന്നതാണ്. ഇതാണ് സ്ത്രീ ഒരു ജീവിതം സാധ്യമല്ലാത്ത അവസ്ഥയിൽ ഇസ്ലാം അവൾക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്ത്രീയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വിവാഹ മോചനത്തിനാണ് ഹുൽഇ എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു വിധി കേരള ഹൈക്കോടതിയുടേത് ഉണ്ടായിട്ടുണ്ട്. അതായത്, ഹുൽഇ നടത്തുമ്പോൾ അതിന് കോടതിയെ സമീപിക്കാതെ തന്നെ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് സ്ത്രീക്ക് ഹുൽഇ ചെയ്യാം എന്നുള്ളതാണ് ആ വിധി. എന്താണ് ഈ വിധിയെ എങ്ങനെയാണ് കാണുന്നത്? ആ കോടതി വിധി പത്രങ്ങളിലെ വാർത്തകളിലൂടെ വായിച്ചുള്ള അറിവേ എനിക്കുള്ളൂ. അതിന്റെ വിധിയുടെ ശരിയായ പകർപ്പ് ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ എനിക്കതിൽ നിന്ന് മനസ്സിലായത്, ഹുൽഇ എന്ന് പറയുന്ന ഈ ഇസ്ലാമിക നിയമത്തിന്റെ സ്പിരിറ്റ് കോടതി എടുത്തു പറയുന്നുണ്ട്. അഥവാ സ്ത്രീയുടെ ഭാഗത്തു നിന്നും അവൾക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവൾക്കും വിവാഹമോചനത്തിന് അവകാശമുണ്ട്. വിവാഹമോചനത്തിനുള്ള അവകാശം പുരുഷന് മാത്രമല്ല, സ്ത്രീക്കും ഉണ്ട്. അവൾക്കും ആ അവകാശമുണ്ട്. ആ അവകാശം പരിഗണിക്കപ്പെടേണ്ടതാണ്
എന്ന കാര്യം ആ വിധിയിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അത് വളരെ ശരിയാണ്, സ്വാഗതാർഹമാണ്. ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾ പലപ്പോഴും വകവെച്ചു കൊടുക്കാറില്ല എന്നതാണ് അതിലെ സാമൂഹ്യ യാഥാർത്ഥ്യം. തലാഖിനെ കുറിച്ചൊക്കെ പറയുന്ന ആളുകൾ തലാഖിൽ തന്നെ ഇതിന്റെ ഭാഗമായി വരുന്ന ഹുലിനെ കുറിച്ച് വളരെ അർത്ഥഗർഭമായ മൗനം പാലിക്കാറാണ് പതിവ്. അങ്ങനെ സ്ത്രീക്ക് ഒരവകാശമുണ്ട് എന്നും ആ അവകാശം അവൾക്ക് ഉപയോഗിക്കാമെന്നുള്ള അറിവ് പോലും വലിയൊരു വിഭാഗം ആളുകൾക്ക് ഇല്ല. ഈ അർത്ഥത്തിൽ ആ കോടതിയിൽ വിധിയിൽ ആ പറയുന്ന കാര്യം ശരിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അതിനേക്കാൾ കടന്നുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് അനുവദിക്കാത്ത തരത്തിൽ, ഉദാഹരണത്തിന് പുരുഷനാണ് ഇസ്ലാം തൊലാഖിന്റെ അധികാരം നൽകിയിട്ടുള്ളത്, പുരുഷന് സ്ത്രീയെ തൊലാഖ് ചെല്ലുന്നത് പോലെ തന്നെ സ്ത്രീക്ക് പുരുഷനെയും, പുരുഷന് സ്ത്രീക്ക് നിന്നെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു, തൊലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി വിവാഹബന്ധം നിയമപരമായി വേർപ്പെടും. പക്ഷെ സ്ത്രീക്ക് തിരിച്ച് ഞാൻ താങ്കളെ ഹുല് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി ആ ബന്ധം വേർപ്പെടും എന്ന് പറയുന്നതാണ് കോടതി വിധിയെങ്കിൽ അത് പരിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും നേർക്കുനേരെയുള്ള നിർദ്ദേശങ്ങളിൽ കോടതി കയറി അഭിപ്രായം പറഞ്ഞു എന്ന് പറയേണ്ടി വരും. ഇപ്പോ വലിൽ മുത്തല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫ് ഹഖൻ അലൽ മുത്തഖീൻ എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്ത് സുപ്രീം കോടതി വ്യാഖ്യാനിച്ച് ഈ മതാഉ എന്ന് പറയുന്നത് ഈ പഴയ ഭാര്യക്ക് അല്ലെങ്കിൽ മുത്തല്ലഖത്തായ വിവാഹമോചിതയായ ഭാര്യക്ക് കാലാകാലം ചെലവിന് കൊടുക്കേണ്ടതാണ് എന്ന് വ്യാഖ്യാനിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിശദീകരണങ്ങളും കേരളത്തിലൊക്കെ, കേരളത്തിന്റെ ഒരു തല മുതൽ മറുതല വരെ എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വിവാഹ നിയമങ്ങൾ, ശരീഅത്ത് അനുശാസിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് വലിയ ക്യാമ്പയിനുകൾ വരെ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ കോടതി പറഞ്ഞതല്ല ഇസ്ലാമിന്റെ നിയമം, വിവാഹമോചിതയായ സ്ത്രീക്ക് തീർച്ചയായും അവൾക്ക് മതാഅയിനുള്ള അവകാശമുണ്ട്, പക്ഷെ മതാഅയിനുള്ള അവകാശം എന്ന് പറയുന്നത് വിവാഹമോചിതയായ സ്ത്രീക്ക് ജീവിതകാലം മുഴുവൻ ചെലവിന് കൊടുക്കുക എന്നതല്ല ഖുർആൻ, അതല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുകയുണ്ടായി. എന്നതുപോലെ തന്നെ ഇവിടെ ഹുലഉ എന്ന് പറഞ്ഞാൽ സ്ത്രീ അവളുടെ ഒരു ഭർത്താവിനെ ഞാൻ നിങ്ങളെ ഹുലഉ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി ആ ബന്ധം വേർപ്പെടും എന്നാണ് കോടതി പറയുന്നതെങ്കിൽ അത് ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ശരിയല്ല. പക്ഷെ അതിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് പെണ്ണിന് സ്ത്രീക്ക് ഒരു കാരണവശാലും പുരുഷന്റെ കൂടെ യോജിക്കാൻ കഴിയുകയില്ല എന്ന അവസ്ഥ വരികയാണെങ്കിൽ അവൾക്ക് പുരുഷനോട് പറയാം, അല്ലെങ്കിൽ ഭർത്താവിനോട് പറയാം, എനിക്ക് ഇനി താങ്കളുടെ കൂടെ ജീവിക്കാൻ സാധിക്കുകയില്ല, താങ്കൾ എനിക്ക് തന്നിട്ടുള്ള മഹർ ഞാനിതാ തിരിച്ചു തരാം, എന്നെ ഒഴിവാക്കി തരണം എന്നാവശ്യപ്പെടാം. ആ ആവശ്യം പുരുഷൻ പരിഗണിക്കുകയാണ് വേണ്ടത്. പരിഗണിക്കാതെ അവളെ കെട്ടിയിടുന്നതും അവളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തൊലാക്ക് കൊടുക്കാതിരിക്കുന്നതും വളരെ കുറ്റകരമായി തന്നെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതിന് എനിക്ക് തോന്നുന്നത് ആ കോടതി വിധിയിൽ നിന്ന് വായിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഇതിന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ മഹല്ലുകളിലൊക്കെ, മഹല്ലുകളിൽ ഖാളിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള കുടുംബ പ്രശ്ന പരിഹാര സമിതികളും സഭകളും ഒക്കെ ഉണ്ടാക്കിയാൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്തരമൊരു കേസിൽ. ഉദാഹരണത്തിന് ഒരു സ്ത്രീ അവൾക്ക് ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് പൂർണ്ണമായും ഉറപ്പായി, ഭർത്താവാണെങ്കിൽ അവളെ ഒഴിവാക്കി കൊടുക്കുന്നുമില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും മഹല്ലിലെ ഖാളിയുടെ അടുത്തേക്ക് അവർക്ക് പോകാവുന്നതും ഇനി എന്നെ ഒഴിവാക്കി തരാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാവുന്നതുമാണ്. ഖാളി അതിൽ ഇടപെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. അതൊന്നും സാധ്യമല്ലെങ്കിൽ നിയമ നടപടികളിലേക്കൊക്കെ പോകേണ്ടതുള്ളൂ. ഇത് കോടതി പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്, നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും 10-ഉം 15-ഉം ഒക്കെ കൊല്ലം നമ്മുടെ കോടതി വ്യവഹാരത്തെ കുറിച്ചൊക്കെ നമുക്കറിയാലോ. അത് യഥാർത്ഥത്തിൽ കോടതികൾ ആലോചിക്കേണ്ടതാണ് അത്തരത്തിലുള്ള നിയമ നടപടികളെ ഇത്രത്തോളം വലിച്ചു നിന്നിട്ടുന്നത്. എന്തായിരുന്നാലും സ്ത്രീയുടെ അവകാശമാണ്, സ്ത്രീയുടെ അവകാശമാണ് ഹുലഉ, അത് അവൾക്ക് വിനിയോഗിക്കാവുന്നതാണ്. പക്ഷേ അതിൽ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യം സ്ത്രീയുടെ അധികാരമല്ല ഹുലഉ. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, സ്ത്രീയുടെ അവകാശമാണ് ഹുലഉ, പക്ഷെ സ്ത്രീയുടെ അധികാരമല്ല ഹുലഉ. ഹുലഉ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പുരുഷനെ ഒഴിവാക്കാൻ ഇസ്ലാം സ്ത്രീക്ക് അനുവാദം നൽകിയിട്ടില്ല. ഈ കാര്യം പറയുന്നിടത്ത് അഥവാ വിവാഹമോചന നിയമം പറയുന്നിടത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറ 228-ാമത്തെ ആയത്തിൽ വലിർരിജാലി അലൈഹിന്ന ദറജ, എന്നാൽ പുരുഷന്മാർക്ക് അവരെക്കാൾ ഒരു പദവി കൂടുതലുണ്ട്,
പല പണ്ഡിതന്മാരും ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇത് ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുരുഷന് ഒരു പദവി കൂടുതലുണ്ട്, അഥവാ വിവാഹമോചനം ചെയ്യാനുള്ള അധികാരം പുരുഷന്റെ കയ്യിലാണ് കൊടുത്തിട്ടുള്ളത്. അതിന് എന്താണ് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല പുരുഷൻ അത് കൊടുത്തത്, എന്തുകൊണ്ട് സ്ത്രീക്ക് ആ അധികാരം കൊടുത്തില്ല എന്നതിന് ഒരുപാട് കാരണങ്ങൾ പല പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്തായിരുന്നാലും ഈ ആ സ്പിരിറ്റ്, കോടതി ഉയർത്തിപ്പിടിച്ച സ്പിരിറ്റ് ശ്ലാഘനീയമാണ്. പക്ഷെ അതിലെ നിയമവശങ്ങൾ തീർച്ചയായും ഇസ്ലാമിക ശരീഅത്തിന്റെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് പോവേണ്ടത്. സമൂഹം സ്ത്രീയുടെ ഹുലിനുള്ള അവകാശം വകവെച്ചു കൊടുക്കണം. ഒന്നാമതായി പുരുഷൻ ഭർത്താവ് അത് വകവെച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ മഹല്ലുകൾ കാളി ഇടപെട്ടുകൊണ്ട് അത് വാങ്ങിക്കൊടുക്കണം, ഇല്ലെങ്കിൽ നാട്ടിലെ നിയമവ്യവസ്ഥ നീതിന്യായ വ്യവസ്ഥയിൽ ഇടപെട്ടുകൊണ്ട് അത് വാങ്ങിക്കൊടുക്കണം എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിക നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ സ്ത്രീക്കുള്ള ഈ അവകാശത്തെ സംബന്ധിച്ച് ഫിസിക് സാഹിബ് പറഞ്ഞത് വളരെ ശരിയാണ്. പൊതുജനം അത്ര ബോധവാന്മാരല്ല, അവർക്ക് അറിയില്ല ഇങ്ങനെ ഒരു നിയമം ഉള്ളതായിട്ട്. എല്ലാവരുടെയും മുമ്പിൽ തലാക്ക് മുത്തലാക്ക് എന്നുള്ള പ്രയോഗങ്ങളും വളരെ ക്രൂരമായ ഒരു നടപടിയായിട്ട് അതിനെ ചിത്രീകരിച്ച് പർവ്വതീകരിച്ചുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് പൊതുവിലുള്ളത്. അപ്പോ ഈ മുത്തലാക്ക് എന്ന് പറയുന്ന സംഗതി അത് ഇസ്ലാമിൽ ഉള്ള സംഗതിയാണ്? മോഡി ഗവൺമെന്റ് മുത്തലാക്ക് നിരോധിക്കുകയുണ്ടായി ഈ അടുത്ത്. അപ്പോൾ അതിനെതിരെ പണ്ഡിതന്മാർ രംഗത്ത് വരികയൊക്കെ ചെയ്ത സന്ദർഭങ്ങളുണ്ടായി, സംഗതികളുണ്ടായി. ഇത് എന്തുകൊണ്ടാണ് അതിനെ പണ്ഡിതന്മാർ എതിർത്തത്? മുത്തലാഖ് എന്ന് പറയുന്നത് വലിയ വിവാദമുണ്ടായ അല്ലെങ്കിൽ ഇപ്പോഴും വിവാദമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതിന്റെ ചർച്ചകളൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുത്തലാഖിന്റെ വിധിയെ ഇസ്ലാമിക പക്ഷത്തു നിന്നുള്ള പണ്ഡിതന്മാർ എതിർത്തത് മുത്തലാഖിനുള്ള അവകാശം ഞങ്ങൾക്ക് വകവെച്ച് തരണം എന്ന വാദിച്ചുകൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ പല പഠനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് മുസ്ലിം സ്ത്രീകളോടുള്ള വല്ലാത്ത ഒരു കാരുണ്യം കൊണ്ട് മോദി ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു നിയമമൊന്നുമല്ല ഈ മുത്തലാഖിന്റെ നിയമം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മുത്തലാഖിന്റെ നിയമത്തിൽ ഒരു അനീതിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഒരു സ്ത്രീ എന്നെ മുത്തലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പുരുഷനെതിരെ കേസ് കൊടുത്താൽ അയാൾക്ക 3 വർഷം തടവും പിഴയും ഒക്കെ വരാവുന്ന ഒരു ക്രിമിനൽ കുറ്റമായിട്ടത് മാറുന്നു എന്നതാണ് ആ മുത്തലാക്ക് വിധിയെ എതിർക്കാനുള്ള കാരണം. അതല്ലാതെ മുത്തലാക്ക് ഇസ്ലാമിലുള്ളതാണ് അത് ഞങ്ങൾക്ക് അനുവദിച്ചു കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടല്ല അതിനെ എതിർത്തിട്ടുള്ളവർ വന്നിട്ടുള്ളത്. അപ്പൊ രണ്ട് നമ്മൾ രണ്ടായിട്ട് തന്നെ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇസ്ലാമിലെ തലാക്ക് എന്ന് പറയുന്നത് മുത്തലാഖല്ല. മുത്തലാഖ് എന്ന് പറയുന്നതിന്റെ രീതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചിട്ടുള്ളത് സൂറത്തുൽ ബഖറയിൽ തന്നെ 229-ാമത്തെ ആയത്തിൽ കാണാം, അത്തലാഖു മറത്താൻ. തലാക്ക് രണ്ട് പ്രാവശ്യമാണ്, രണ്ട് തവണയാണ് എന്ന് അള്ളാഹു പറഞ്ഞു. ഇനി 3-ാമത്തെ ഒരു തവണ അത് ഫൈനലാണ്, ലാസ്റ്റ്. സാധാരണഗതിയിലുള്ള 2 തലാക്കും 3-ാമത്തെ തലാക്ക് എന്ന് പറയുന്നത് സ്പെഷ്യൽ തലാക്കാണ്, സാധാരണ തലാക്കല്ല. അത് കഴിഞ്ഞാൽ ആ തലാക്ക് കൂടി ചൊല്ലിയാൽ പിന്നെ ഈ പെണ്ണിനെ തിരിച്ചെടുക്കാൻ അയാൾക്ക് അധികാരമല്ല. ഇതിന് ആദ്യത്തെ 2 തലാക്കിന് തലാക്ക് റജഈ എന്നാണ് പറയാ. ഇയാൾക്ക് ഈ പെണ്ണിനെ ഒഴിവാക്കിയാൽ പിന്നെ ആ പെണ്ണിനെ തിരിച്ചെടുക്കാം, അയാൾക്ക് ആ പെണ്ണിനെ തന്നെ വീണ്ടും ഭാര്യയായിട്ട് പിന്നെ വീണ്ടും യുദ്ധകാലം കഴിഞ്ഞിട്ടാണെങ്കിൽ വീണ്ടും കല്യാണം കഴിച്ചിട്ട് അയാൾക്ക് ഭാര്യയായിട്ട് സ്വീകരിക്കാം. പക്ഷേ ഈ 2 തവണയുള്ള ഈ അവസരം ഉപയോഗപ്പെടുത്തി ഇനി 3rd ചാൻസ് ഫൈനൽ ചാൻസ് ആണ്. അവിടെ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കണം. ഇതോടും കൂടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ചാൻസ് ഇല്ല, പിന്നെ ആ സ്ത്രീയെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ ഒരു കാരണവശാലും പറ്റില്ല എന്നുള്ളതാണ് ഇസ്ലാമിക നിയമം. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ച 2 ഘട്ടങ്ങളിലായി ചൊല്ലേണ്ട തലാക്ക്, 3-ാമത്തെ ഫൈനൽ തലാക്ക്, അങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് ചൊല്ലേണ്ട തലാക്ക് ഒരു പുരുഷൻ സ്ത്രീയോട് പറയാണ് ഞാൻ നിന്നെ 3 തലാക്കും ഒന്നിച്ചു ചൊല്ലിയിരിക്കുന്നു എന്നും പറയാം, ഒരൊറ്റ തുപ്പ് അങ്ങ് വെച്ചു കൊടുക്കുന്നത് ഇസ്ലാമിക നിയമത്തെ പരിഹസിക്കലാണ്, കളിയാക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള വിവാഹമോചന നിയമത്തിനെതിരാണ്. പാർത്ഥത്തിൽ മുത്തലാക്ക് വേണമെങ്കിൽ ഇസ്ലാമികമല്ല എന്ന് തന്നെ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുത്തലാക്ക് ചൊല്ലിയ ആ ഒരു സന്ദർഭത്തിൽ വളരെയധികം കോപിച്ചു എന്നും
ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കും, നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് കളിക്കുകയാണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു. അപ്പൊ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ഹത്താ ഖാമ റജുലുൻ ഫഖാല യാ റസൂലല്ലാഹ് അലാ അഖ്തുലു, പഠിച്ചവനെ അള്ളാഹുവിന്റെ റസൂലെ ഞാൻ അയാളെ കൊല്ലട്ടെ എന്നിവരെ ഒരാൾ എഴുന്നേറ്റെന്ന് ചോദിക്കുമാറ് റസൂല് കോപിച്ചിരുന്നു എന്ന് കാണുവാൻ കഴിയും. അപ്പോൾ തൊലാക്ക് ശരിക്ക് ചൊല്ലേണ്ടത് അല്ലെങ്കിൽ തൊലാക്കിന്റെ രീതി എന്ന് പറയുന്നത് തവണകളായിട്ടാണ്. അതൊരാൾ ഒറ്റക്ക് ഒന്നിച്ച് എല്ലാ തവണകളിലും കൂടി ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് ചൊല്ലി തീർക്കുകയാണ് എന്ന് പറയുന്നത് തെറ്റാണ്. പിന്നെ പണ്ഡിതന്മാർക്കറിയില്ല അഭിപ്രായ വ്യത്യാസമുള്ളത്, അങ്ങനെ ഒരാൾ ചൊല്ലിയാൽ അത് തൊലാഖ് ആകുമോ ഇല്ലേ, മൂന്ന് തൊലാക്കാവുമോ അതല്ല ഒറ്റ തൊലാക്കാകുമോ, ഈ വിഷയത്തിലൊക്കെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ മോദി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഈ മുത്തലാഖ് നിയമത്തെ എതിർത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിട്ടല്ല, അതിലെ അനീതിയാണ്. ഇപ്പൊ ഇവിടെ മറ്റു സമുദായങ്ങളുണ്ടല്ലോ, അവരൊക്കെ തൊലാക്ക് അല്ലെങ്കിൽ അവർക്കൊക്കെ വിവാഹമോചനം ഉണ്ടല്ലോ. ഇപ്പൊ ക്രിസ്തീയ സമുദായം, ഹിന്ദു സമുദായം, ഇവരൊക്കെ വിവാഹമോചനം കോടതി വഴി നേടുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു 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 പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ വിവാഹമോചനം ചെയ്താൽ അതെങ്ങനെയാണ് ക്രിമിനൽ കുറ്റമാവുക? പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹമോചനം, ചുരുക്കത്തിൽ ആ നിയമത്തിൽ വരേണ്ടിയിരുന്നത് ഇത്രയായിരുന്നു, ഒരു പുരുഷൻ തന്റെ സ്ത്രീയെ മൂന്ന് തലാക്കും ഒന്നിച്ചു ചൊല്ലിയാൽ അതൊരൊറ്റ തലാക്കായിട്ടേ പരിഗണിക്കുകയുള്ളൂ എന്നാണെങ്കിൽ ആ നിയമം നമുക്ക് അംഗീകരിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഒരു പുരുഷൻ തന്റെ ഭാര്യയെ മൂന്ന് തലാക്കും ഒന്നിച്ചു ചൊല്ലിയാൽ അത് തൊലാക്കായിട്ട് പരിഗണിക്കുകയില്ല, വേറെയാൾ അത് ശരിയായ രൂപത്തിൽ ചൊല്ലേണ്ടതാണ് എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയായ ഒരു വിധിയായിട്ട് പറയാം. പക്ഷെ ഇത് അതിനു പകരം ഇത് ഒരു ഒരു പുരുഷനെ ജയിലിലടക്കാനുള്ള, മുസ്ലിം പുരുഷന്മാരെ ജയിലിലടക്കാനുള്ള ഒരു തന്ത്രമായി, ഒരു ഒരു കുതന്ത്രമായി വരുന്നിടത്താണ് അതിനെ നിരോധിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ആ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും മുസ്ലിം സമൂഹം ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. സിക്കിർ സാഹിബ് എന്തെങ്കിലും അടി എന്തെങ്കിലും പറയാം ഈ രണ്ട് വിഷയത്തിലും? ആ അതല്ല, പൊതുവെ ഇസ്ലാമില് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക സമൂഹത്തില് മുസ്ലിം സമുദായത്തെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്താറുള്ളതും അല്ലെങ്കിൽ വിമർശിക്കപ്പെടാറുള്ളതുമായ കാര്യമാണ് ഇസ്ലാമിലെ വിവാഹം, വിവാഹമോചനം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ. യഥാർത്ഥത്തിൽ അത് നിഷ്പക്ഷമായി പഠിച്ചു നോക്കുന്ന ഒരാൾക്ക് അത് എത്ര വളരെ മനോഹരവും മാനുഷികവുമാണ് ഇസ്ലാമിലെ വിവാഹ നിയമങ്ങൾ, വിവാഹമോചന നിയമങ്ങൾ എന്ന് വളരെ കൃത്യമായി മനസ്സിലാവും. പക്ഷെ നമ്മുടെ സമൂഹത്തിന് അതറിയില്ല, സമുദായത്തിനും അറിയില്ല. സമുദായം ഇപ്പൊ ഈ വിഷയങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോടതി വിധികളൊക്കെ വരുമ്പോഴാണ്. അപ്പൊ ഫൈസൽ സാഹിബ് ഇവിടെ ഉദ്ധരിച്ച മൂന്ന് വിഷയങ്ങൾ, പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലും ഒരുപക്ഷെ കോടതി ഇടപെട്ടുകൊണ്ട് ഒരു വിധി വന്നപ്പോഴാണ് ആളുകൾ അതിന്റെ വിശദാംശങ്ങളൊക്കെ പഠിക്കുക. ഈ ഈ മത്താഴ് എന്ന് പറഞ്ഞ സംഗതി, വിവാഹമോചിതയായ സ്ത്രീക്ക് സമ്മാനം കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ യാത്രയാക്കണം എന്നത് ഖുർആനിൽ മുമ്പേ ഉള്ള നിയമമാണ്. എവിടെയാണ് അത് പാലിക്കപ്പെട്ടിരുന്നത്? അടിച്ചറക്കലും ചവിട്ടി പുറത്താക്കലും ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ആ പക്ഷെ കോടതി വന്ന് കോടതി ഇടപെട്ടുകൊണ്ട് അത് ചെലവിന് കൊടുക്കലാണ് എന്നുള്ള നിയമം, ആജീവനാന്ത ചെലവിന് കൊടുക്കലാണ് എന്ന് പറഞ്ഞ വിധി വന്നെങ്കിലും അത് ചർച്ചയായി. അപ്പോഴാണ് ആ ഞങ്ങളെ ഖുർആനിൽ ഇങ്ങനെ വിവാഹമോചനം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മാന്യമായി സമ്മാനവും സന്തോഷമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞേക്കേണ്ട ഒരു സംഗതിയാണെന്ന് നമുക്ക് തന്നെയും സമുദായം തന്നെ മനസ്സിലാക്കിയതും മറ്റുള്ളവർ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ മുത്തലാഖിന്റെ കാര്യം വന്നപ്പോഴും അതൊരു ചർച്ചയായി. അപ്പൊ ഈ മുത്തലാഖ് എന്ന് പറഞ്ഞാൽ എത്ര മോശപ്പെട്ട ഒരു സംഗതിയാണ്, അതിപ്പോടെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇസ്ലാമിലെ തലാഖിന്റെ രീതി അങ്ങനെയല്ല എന്ന വിഷയം ചർച്ചയായപ്പോഴും കോടതി പറഞ്ഞിട്ടാണ്. ഇപ്പൊ വന്ന ഖുൽഉ എന്ന് പറഞ്ഞ വിഷയം വന്നപ്പോഴും യഥാർത്ഥത്തില് ആളുകൾക്ക് ഖുൽഉന്നും വിചാരിക്കാൻ അറിയില്ല. പെണ്ണിന് ആജീവനാന്തം ഭർത്താവിന്റെ പീഡനവും സഹിച്ചുകൊണ്ട് അവിടെ നിൽക്കാനേ, അവളുടെ അയാളുടെ കീഴിൽ നിൽക്കാനേ വിധിയുള്ള ഒരു രക്ഷാമാർഗം ഇല്ല എന്നാണ് കുറെ ആളുകൾ ധരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴിയൊന്നും ഉണ്ട് എന്ന് ആളുകൾക്ക് അറിയില്ല. അപ്പൊ ഈ കോടതികള്, കോടതിയാണ് പഠിച്ചു പറഞ്ഞത്, കോടതി ആയത്തുകളൊക്കെ ഖുർആനിലെ ആയത്തുകളൊക്കെ ഉദ്ധരിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാരോട് പറഞ്ഞ ഗ്രന്ഥങ്ങളൊക്കെ റെഫർ ചെയ്തുകൊണ്ടാണ് കോടതി വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. കാരണം മധ്യസ്ഥന്മാർ ഇടപെടണം, മധ്യസ്ഥ ശ്രമം നടക്കണം, എന്നിട്ട് ഒന്നും നടക്കുന്നില്ലെങ്കിൽ അങ്ങനെയൊക്കെയാണല്ലോ ഇസ്ലാമിലെ വിവാഹമോചനം എന്ന് പറഞ്ഞാൽ. ഒരു രക്ഷയില്ല, ഒത്തുപോകാൻ പറ്റാത്ത കേസാണെങ്കിൽ വാങ്ങിയ മഹറും സമ്മാനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തിട്ട് ഒഴിയണമെന്ന് പൈസാവിടെ പറഞ്ഞല്ലോ. സ്വയം ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഭർത്താവിനെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയാനല്ല, അതിൽ കുടുംബ കോടതിയെ സമീപിക്കണം എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അതിന്റെ സംവിധാനങ്ങളെ സമീപിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ കോടതിയും അതുപോലെയുള്ള ഇപ്പോ പൊതുവായിട്ട് ഇത് പഠിക്കുന്നവരുമാണ് നമ്മുടെ
യഥാർത്ഥത്തിൽ ഈ നിയമങ്ങളെ കുറിച്ചും മറ്റൊക്കെ ശരിക്കും സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇതിൽ കുറ്റകരമായ അനാസ്ഥ ആണ് നമ്മൾ സമുദായവും സമൂഹവും സംഘടനകളും ഒക്കെ വെച്ച് പുലർത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പൊ എനിക്കുള്ളൊരു അനുബന്ധമായിട്ട് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഈ ഒറ്റടിക്ക് അതിലിപ്പൊ ഈ ഹുല് എന്ന് പറഞ്ഞ ഈ സംഗതി, സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അവകാശമുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, അറിയാത്തവരാണ് വേണമെങ്കിൽ ഒരു 90% ആളുകൾ, അവർക്കെങ്കിലും ഇത് അറിയാനും ഇത്തരത്തിലുള്ള കോടതി വിധികൾ വരുമ്പോ സ്വാഭാവികമായും അത് ചർച്ചയാവും, സമൂഹത്തിൽ അത് വിഷയമാകും. അപ്പോൾ ഇങ്ങനെ ഒരു അവകാശം അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ എന്തായിരുന്നാലും അത് ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കല്ല. ഇപ്പൊ ഈ പറയപ്പെട്ട മത്താഴിന്റെ കാര്യമാകട്ടെ, ഹുലൈന്റെ കാര്യമാകട്ടെ, ഇനി മുത്തലാഖിന്റെ കാര്യമാകട്ടെ, എന്തുമാത്രം വൃത്തികെട്ട രൂപത്തിൽ അത് കൈകാര്യം ചെയ്തിരുന്നു എന്ന് അതുമായി ബന്ധപ്പെടുന്ന വിശേഷിച്ച് ഇത്തരത്തിലുള്ള ഖുതുബയും മറ്റൊക്കെ പറയുന്ന ആളുകൾക്ക് അറിയാം. നമ്മളടുത്തൊക്കെ വരുന്ന കേസുകളും ആളുകൾ പറയുന്ന അനുഭവങ്ങളൊക്കെ, ഇസ്ലാം എന്തൊരു രീതിയിലാണോ ഈ വിവാഹമോചനത്തെ പഠിപ്പിച്ചുള്ളവർ നേരെ കടകവിരുദ്ധമായ രൂപത്തിലാണ് അത് കൈകാര്യം ചെയ്യപ്പെട്ടിരുന്നത്. ചുരുങ്ങിയത് അതിലെ ഒരു ഇസ്ലാമിക നിയമങ്ങൾ സമൂഹം അറിയാൻ ഇത്തരത്തിലുള്ള ചർച്ചകളും കോടതി വിധികളും ഒക്കെ ഉപകരിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതാണ്. അതായത് സ്ത്രീക്ക് അതിനുള്ള അവകാശമുണ്ട്, എന്ത് പുരുഷനെ ഒഴിവാക്കാനുള്ള അവകാശമുണ്ട്, ആ അവകാശം അവൾക്ക് വിനിയോഗിക്കാം. പുരുഷൻ അത് ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ, അഥവാ അവളുടെ അവകാശം വകവെച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, ഉടനെ അടുത്ത ഹയർ ബോഡിയിലേക്ക് അവൾ പോകണം, ഒന്നുകിൽ മഹല്ലിൽ അല്ലെങ്കിൽ കുടുംബ കോടതിയിലേക്ക് അവൾ പോകണം, അവിടെയും അത് ഇടപെട്ട് ഉടൻ പരിഹരിക്കുകയാണ് വേണ്ടത്. അതിനുള്ളൊക്കെ വളരെ റാപ്പിഡ് ഒരു ഒരു ഫോഴ്സുകളും മറ്റുള്ള സിസ്റ്റങ്ങളും നമ്മുടെയൊക്കെ നാട്ടിൽ ഉണ്ടാകണം. ഒറ്റ കാര്യം കൂടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയട്ടെ നിയാസ് സാഹിബ്, അതായത് ഈ പിന്നെ മുത്തലാഖ് നിയമം കൊണ്ടുവന്നപ്പോ പറഞ്ഞ രസകരമായ ഒരു സംഗതി, മുത്തലാഖ് കൊണ്ട് മുസ്ലിം സ്ത്രീകൾ അങ്ങേയറ്റം കഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ആ കഷ്ടപ്പെടുന്ന മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ തലാഖിന്റെ ദുരുപയോഗമാണ് നടക്കുന്നത്, മുത്തലാഖായാലും തലാഖായാലും കഷ്ടപ്പാട് ചെയ്യുമാണ്. ഇനി വേറെ രസകരമായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാമിൽ വിവാഹമോചനം അനുവദനീയമാണ്, പക്ഷെ മറ്റു മതങ്ങളിൽ അനുവദനീയമല്ല. അതായത് അവർക്ക് നിയമപരമായി പറ്റില്ല, പിന്നെ അവർ കോടതി വഴി മറ്റുമറ്റൊക്കെ വളരെ മോശമായ കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നേടിയെടുക്കുന്നത്. പക്ഷെ പരിശോധിച്ചു നോക്കിയാൽ വിവാഹമോചനം അനുവദനീയമായ മുസ്ലിം സമൂഹത്തിൽ വിവാഹമോചന നിരക്ക് മറ്റു മത സമൂഹങ്ങളെക്കാൾ കുറവാണ്, അല്ലെങ്കിൽ അത്ര ഇല്ല എന്നെങ്കിലും ചുരുങ്ങിയത് പറയാം. അപ്പോ യാഥാർത്ഥ്യ ലോകത്ത് നിന്നുകൂടി നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇസ്ലാമിക നിയമങ്ങളുടെ അറിവില്ലായ്മയും അതിനെ ദുരുപയോഗം ചെയ്യുന്നതും ധാരാളമായി സമൂഹത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഇക്കാര്യവും ഞാൻ ചേർത്ത് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതെ അതെ അതെ, ഒരു ഒരു പ്രഷർ കുക്കറിന്റെ ഒരു സേഫ്റ്റി വാൾവ് എന്നതുപോലെയാണ് ഒരു രണ്ട് ദമ്പതികൾക്കിടയിലുള്ള ജീവിതത്തിൽ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ വിവാഹം രണ്ടാൾക്കും, അതിപ്പോ പുരുഷനാണെങ്കിലും സ്ത്രീ ആവട്ടെ, പരമാവധി ഒത്തുപോകാനാണ് ശ്രമിക്കുക. കാരണം ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ അങ്ങനെയാണല്ലോ, അത് കുട്ടിക്കളിയല്ല, എളുപ്പമല്ല ജീവിതം എന്ന് പറഞ്ഞാല് ഇതിങ്ങനെ. അപ്പോ ഒരു നിലക്ക് പോവാത്ത കേസുകളാണെങ്കിലാണ് അവിടെ മധ്യസ്ഥന്മാർ ഇടപെടുന്നത്. ആദ്യം തന്നെ അവരുടെ ഭാഗത്തുനിന്ന് സ്വന്തം നിലക്കുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്, പിന്നെ മധ്യസ്ഥന്മാർ ഇടപെടുന്നത്. എന്നിട്ടൊന്നും പറ്റാത്ത കേസാണെങ്കിൽ പിന്നെ ഈ വാൾവ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് മാനുഷികമാണ് ശരിക്കും, അത് പറ്റില്ല. ഒരിക്കലും ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനി പിരിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന വെച്ചാൽ ഒന്നുകിൽ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ വളരെ മാനസിക സംഘർഷങ്ങളും പ്രശ്നങ്ങളും അടിപിടിയും കലഹവും ഒക്കെ ആയിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ പല രൂപത്തിൽ പല അപകടങ്ങൾ ഉണ്ടാകുകയും പണ്ടാകുമ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിക്കുകയും പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ പല സംഗതികൾ ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ അതിനൊന്നും അവസരം കൊടുക്കല്ല. മാന്യമായി ചേർന്ന് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട് ചേർന്ന് ജീവിച്ചു പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനാണ് പ്രോത്സാഹനം. അതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ അനിവാര്യതയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. വളരെ മനോഹരമാണ് ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ സംഗതി വരുമ്പോഴും എത്ര വിമർശകർ എന്തൊക്കെ പറഞ്ഞാലും അതിന്റെയൊക്കെ അപ്പുറത്ത് അത് മനോഹരമായി നിൽക്കുന്നു എന്ന് ഓരോ സന്ദർഭങ്ങളിലും തെളിഞ്ഞു വരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ള ഒരു കമന്റ്. മുത്തലാഖുമായി ബന്ധപ്പെട്ട സംഗതി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഗതി, ഇന്ത്യയില് ഇത് ഈ മുത്തലാഖ് എന്ന് പറയുന്ന ഒരു ചർച്ച ജനങ്ങളിലേക്ക് ഇട്ടുകൊടുത്ത ഒരു സിനിമയായിരുന്നു നിക്കാഹ് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു, 80s. ബി ആർ ചോപ്ര സംവിധാനം ചെയ്ത ആ സിനിമയിൽ അതിൻ്റെ ആദ്യത്തെ പേര് തലാഖ് 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 എന്നായിരുന്നു. അത് മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഈ എതിർപ്പിനെ ഭയന്നുകൊണ്ടാണ് അതിന് നിക്കാഹ് എന്ന് പേരാക്കി മാറ്റിയെന്നാണ് എനിക്ക് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് അതിലെ സഹസംവിധായകനോ എന്തോ ഭാര്യയുടെ അടുക്കൽ ഈ പേര് പറഞ്ഞു, സിനിമയുടെ പേര് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഭാര്യയുടെ അടുക്കൽ പറഞ്ഞു തലാഖ് തലാഖ് തലാഖ്.
ഇത് പണ്ഡിതന്മാർ ഇടപെട്ടു, മൂന്ന് തലാക്ക് ഭാര്യയെ നോക്കി അദ്ദേഹം ചൊല്ലി എന്നുള്ള രീതിയിൽ ഇതിനെ അത് വലിയൊരു പ്രശ്നമായി മാറിയെന്നാണ് അത്. എന്നിട്ട് അതിന്റെ പേര് മാറ്റിയിട്ട് അതിൽ വളരെ വൈകാരികമായ പല രംഗങ്ങളുമുണ്ട്. ഇത് സംഭവം വന്നതിന് ശേഷം അതൊന്ന് കണ്ടു നോക്കി എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട്. സൽമാ ഖാ അഭിനയിച്ച വളരെ മനോഹരമായ ഗസൽ ഗാനങ്ങളെ കൊണ്ട് ജനങ്ങളെ അതില് മറന്നുപോയി. ഇതിലെ ശരിക്കുള്ള പ്രമേയത്തെ ജനങ്ങൾ മറന്നുപോയത് ആ മനോഹരമായ ചുക്കെ ചുക്കെ പോലുള്ള ദിൽ ക്യാർമ പോലുള്ള ഗാനങ്ങൾ കൊണ്ടാണ് മറന്നുപോയത്. അതിൽ പ്രമേയത്തിന്റെ അത് കാതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ നായികയെ മൂന്ന് തലാക്ക് അദ്ദേഹത്തിന് ദേഷ്യം വരുന്ന ഒരു സന്ദർഭത്തിൽ നായകൻ തലാക്ക് ചെല്ലുന്ന ഒരു രംഗമുണ്ട്. പിന്നീട് അദ്ദേഹത്തിന് വേണമെന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള ഒരാളെ കൊണ്ട് വിവാഹം ചെയ്യുകയും അദ്ദേഹത്തെ കൊണ്ട് വീണ്ടും മൂന്ന് തലാക്ക് ചെല്ലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഖുർആൻ എടുത്ത് മുഖത്ത് ഇങ്ങോട്ട് ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്ന വൈകാരികമായ ഒരു രംഗമുണ്ട്. ഒരു സ്ത്രീക്കും ഇത്തരത്തിലുള്ള ഒരു ഗതി വരുത്തരുത് എന്ന് പറയുന്ന ഒരു വൈകാരികമായ ഒരു രംഗം അതിലുണ്ട്. ഇത് ജനങ്ങളിലേക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു വൈകാരികമായ ഒരു അവസ്ഥയാണ് ജനങ്ങൾക്ക് ഈ തലാഖ് എന്ന മുത്തലാഖിനെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കാൻ സാധിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് വിവാഹമോചനത്തെ വളരെ ലളിതമായി കാണുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം എന്നാണ്. അതായത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ തലാഖ് നൽകുക, യഥാർത്ഥത്തിൽ ദേഷ്യത്തിന്റെ അവസ്ഥയിൽ തലാഖ് ചൊല്ലിയാൽ അങ്ങനെയല്ലേ. അപ്പോ ദേഷ്യം വരുമ്പോ അങ്ങോട്ട് തലാഖ് ചെല്ലുക, മൂന്ന് തലാഖ്, ഒന്നും ചൊല്ലി രണ്ടും ചൊല്ലി മൂന്നും ചൊല്ലി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ ഒറ്റയിരുപ്പിൽ ചെല്ലുന്ന ഒരവസ്ഥ. അത്രക്ക് ലളിതമായി വിവാഹമോചനം ചെയ്യുവാനും തോന്നുമ്പോൾ വിവാഹം ചെയ്യുവാനും പറയുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന ഒരു വിമർശനം ഉണ്ട്. യഥാർത്ഥത്തിൽ വിവാഹമോചനം നിയാസ് സാഹിബ് പറഞ്ഞ ഇന്ത്യ സിനിമയുടെ വേറെ ഈ വിഷയം വെച്ചുകൊണ്ട് വളരെ മുസ്ലിം സമൂഹത്തെ താറടിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് പ്രിയദർശന്റെ ഒരു സിനിമ ഉണ്ട്. എന്താ പേര്? കിളിച്ചുണ്ടൻ മാമ്പഴുണ്ടന്മാ. ഇതിൽ ഒരുപാട് പെണ്ണ് കെട്ടുകയും അതില് പിന്നെ മുത്ത ഇടയ്ക്ക് എന്താ പറയണ ജവം കെട്ട് എന്താ പറയണ ഒരു ഇതുണ്ടല്ലോ, അത് മൂന്നും ചൊല്ലിയിട്ട് പിന്നെ എവിടെ ചടങ്ങ് നിൽക്കാൻ വേണ്ടി മുത്തം കെട്ടുകയും പിന്നെ സേനെ വിവാഹമോചനം ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ വ്യക്തിഗത രൂപത്തിൽ പരിഹസിക്കുന്ന അത് യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ സമൂഹത്തിൽ സംഭവിച്ചിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഞാനൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ചെറുപ്പകാലത്ത് ഒരാളെ പറ്റി, അയാൾ ഇതുപോലെ ഈ മുത്തലാക്കിൽ ആവേശത്തിൽ മുത്തലാക്ക് ചൊല്ലിയ ആളുകളെ ഒക്കെ വേണ്ടിട്ട് അയാൾ ഇങ്ങനെ ചടങ്ങ് നിൽക്കാൻ പോകുന്നു, അയാൾക്ക് അതൊരു രസം. കുറച്ചു നേരത്തെ അയാൾ തീർത്തു കൊടുത്തില്ലേ എന്താ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഈ രൂപത്തിലേക്കൊക്കെ അത് പോകുന്നത്? അങ്ങനെ പോകാനുള്ള അവസരങ്ങൾ യഥാർത്ഥ ദീനിൽ അതില്ല, അങ്ങനെയുള്ള ലക്ഷത്തിലൊന്നും സാധ്യതകളേ ഉള്ളൂ. പക്ഷെ അതിനെയൊക്കെ ഈ പറഞ്ഞ പോലെ ദീൻ എന്താണെന്ന് അറിയാത്ത സമൂഹവും സമുദായവും എന്ന് മാത്രല്ല, ഇതൊരു ഈ പറയപ്പെട്ട സിനിമകളിലൊക്കെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നാല് കെട്ടുന്നവരും തോന്നുമ്പോ കെട്ടുന്നവരും തോന്നുമ്പോ ഒഴിവാക്കുന്നവരും നിയാസ് സാഹിബ് പറഞ്ഞതുപോലുള്ള ഒരു ചിത്രം നൽകാൻ വേണ്ടിയിട്ട് പൊതുവെ ശ്രമിക്കാറുണ്ട്. അതൊരു ഒരു മുസ്ലിം ഐഡന്റിറ്റി ആണെങ്കിലും ഒരു നാല് കെട്ടണം. എന്നാൽ പരിശോധിച്ചു നോക്കിയാൽ ബഹുഭാര്യത്വം അതും രസകരമാണ്. ബഹുഭാര്യത്വം അനുവദിക്കപ്പെട്ട മുസ്ലിങ്ങളിൽ ബഹുഭാര്യത്വം കുറവാണ് മറ്റു സമുദായങ്ങളെ വെച്ച് നോക്കുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അങ്ങനെ ഇഷ്ടം പോലെ യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇഷ്ടം പോലെ കെട്ടാനും ഇഷ്ടം പോലെ മൊഴി ചൊല്ലാനും അല്ല. ഇസ്ലാമിലെ വിവാഹം നേരത്തെ ഇവിടെ സക്കീർ ഹുസൈൻ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് വളരെ പവിത്രമാണ്, വളരെ ഗൗരവമുള്ള സംഗതിയാണ്. പരിശുദ്ധ ഖുർആൻ അതിനെ മീസാഖ് ഖലീൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രവാചകന്മാരും അള്ളാഹുവും തമ്മിലുണ്ടാക്കിയ കരാറിനെയും അതേ വാക്ക ഉപയോഗിച്ചിട്ടുള്ളത് മീസാഖ് ഖലീൽ, അതേ വാക്ക്. അതായത് വളരെ പവിത്രവും വളരെ ദൃഢവും ഉള്ള ഒരു ബന്ധമാണ് ഈ വിവാഹ ബന്ധം എന്ന് പറയുന്നത്. പക്ഷേ അതൊരു അത്തരത്തിലുള്ള ഒരു 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 കെട്ടാണെങ്കിലും അതൊരു ഊരാക്കൊടുക്കല്ല, ഊരാക്കൊടുക്കാകാൻ പാടില്ല. കെട്ടിക്കൊടുക്ക എന്ന് പറയലോ പിന്നെ ഒഴിവാക്കാനും പറ്റാത്ത അങ്ങനത്തെ ഒരു സംഗതിയില്ല. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ജീവിക്കാൻ കഴിയില്ല, സമാധാനപരമായും സന്തോഷകരമായും ജീവിക്കാൻ കഴിയില്ല എങ്കിൽ പിരിയാം. പിരിയുന്നത് നല്ല കാര്യമൊന്നുമല്ല, പക്ഷെ പിരിയുന്നത് കൊണ്ട് എന്തില്ല, അതോടുകൂടി ലോകമിടിഞ്ഞു വീഴൊന്നുമില്ല. പുരുഷന് വേറെ വഴിക്ക് പോകാം, അവനിഷ്ടമുള്ള വേറെ ആൾ കല്യാണം കഴിക്കാം, സ്ത്രീക്ക് വേറെ ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാം, അതിന് ഇസ്ലാം എതിരല്ല. പക്ഷെ അതല്ല, വളരെ ലാഘവത്തിൽ ആളുകൾ കാണുന്നു എന്നുള്ളത് അവർ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പൊ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ തന്നെ പറയുന്നുണ്ട് അവർ രണ്ടുപേരും വിവാഹമോചനമേ രക്ഷയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ പിന്നെ അവർക്ക് അങ്ങനെ ചെയ്യാം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അപ്പൊ അവർക്ക് അതിനുള്ള അനുവാദമുണ്ട്.
പക്ഷേ ഇവിടെ ഇപ്പോ അങ്ങനെ വിവാഹമോചിതയ ഒരു പെണ്ണ് വിവാഹമോചിതയായി എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു മോശം സംഗതിയാണ്. യഥാർത്ഥത്തിൽ വിവാഹമോചിതയാവുക എന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട സംഗതിയൊന്നല്ല. ആ പുരുഷന്റെ കൂടെ അവൾക്ക് ജീവിക്കാൻ സാധിക്കില്ല, അവള് ഒഴിവാക്കി പോകുന്നു അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് പറഞ്ഞ് വിവാഹമോചനം നേടിപ്പോന്നു. എന്നാൽ അവൾ വിവാഹമോചിതയാണ്, അതോടുകൂടി പിന്നെ അവൾ എന്ത് ചെയ്യില്ല, കാലാകാലവും ജീവിതകാലം മുഴുവൻ വിധവയായി കഴിയാൻ ആരാ പറഞ്ഞത്? വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ അവളുടെ യുദ്ധകാലം കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് കല്യാണം കഴിക്കാനും സന്തോഷകരമായ ജീവിതം നയിക്കാനും സാധാരണ ജീവിതം നയിക്കാനും ഒരു പ്രശ്നമല്ല. എത്ര പുരുഷനും അങ്ങനെ തന്നെ, എത്രത്തോളം എന്ന് വെച്ചാൽ കുട്ടികളുണ്ട് എന്നതുപോലെ അതിന് തടസ്സമാകാൻ പാടില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഖുർആൻ എന്ന് വായിച്ചെടുക്കാൻ പറ്റും. ലാ തുളാറ വാലിദത്തും ബി വലദിഹ വലാ മൗലൂദും ലഹു ബി വലദി, കുട്ടികളുണ്ട് എന്നുള്ളത് കൊണ്ട് പുരുഷനും കഷ്ടപ്പെടാൻ പാടില്ല, കുട്ടികളുണ്ട് എന്നുള്ളത് കൊണ്ട് സ്ത്രീയും കഷ്ടപ്പെടാൻ പാടില്ല. അത് വെച്ചിട്ട് അവരുടെ ജീവിതത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇപ്പോ സക്കീർ സാഹിബ് മുമ്പ് ഒരു ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടി, എന്തായിരുന്നു സക്കീർ സാഹിബ് ആ കഥ, കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം തലച്ചു. എന്താ നിങ്ങൾ ഒരിക്കലും പറഞ്ഞു, ഭാര്യയും ഭർത്താവും എപ്പോഴും അടിപിടിയാണ്, കുട്ടികളോട് പറയും, വാപ്പ പറയും, മക്കളെ ഞാൻ നിങ്ങളെ ഓർത്തിട്ടാ അല്ലെങ്കിൽ ഞാൻ എന്തോ ഈ ഞങ്ങളെ തള്ളനെയാ ഒഴിവാക്കാൻ, ഉമ്മ പറയും നിങ്ങളെ വെച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ എന്നോ ഈ തന്തനിട്ട് പോയാനില്ല. അപ്പൊ കുട്ടികളത് സൈക്കോളജിസ്റ്റ് കുട്ടികളെ പറഞ്ഞു നിങ്ങളെ നിങ്ങളെ ഞങ്ങൾ ഓർത്തോണ്ട് ഞങ്ങൾ ഞാൻ ജീവിച്ചോളാം, നിങ്ങൾ നിങ്ങളെ വാട് വെക്കാൻ നിങ്ങളൊന്ന് പോകോ എന്ന് ചോദിച്ചു. അനുഭവം പറയും തോന്നുന്നത് അവരെ കണ്ടുകൊണ്ടായിരിക്കും അള്ളാഹു ഈ പറഞ്ഞത്, കുട്ടികളെ വെച്ചിട്ട് പിന്നെ പിതാവും മാതാവും കഷ്ടപ്പെടരുത്. ആ കാരണത്താല് ഇവര് ഇത് കാലാകാലവും ദുരിത ജീവിതം നയിക്കാൻ ആരാ പറഞ്ഞത്? അപ്പൊ വിവാഹം കുട്ടിക്കളിയല്ല, വളരെ സീരിയസ് ആണ്. തലാക്കും കുട്ടികളിയല്ല, അതും സീരിയസ് ആണ്. അത് ഇസ്ലാം പഠിപ്പിച്ചതുപോലെ തലാക്കിലേക്ക് ഇവിടെ നേരത്തെ സക്കീർ സാഹിബ് സൂചിപ്പിച്ചല്ലോ, തലാക്ക് എന്ന് പറഞ്ഞ പരമാവധി അനുരഞ്ജനത്തിന് ശ്രമിക്കണം, അത് വളരെ പ്രധാനമാണ്. പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത്, വിവാഹം എന്ന് പറയുന്നത് ഇപ്പോ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അനിഷ്ടം തോന്നുമ്പോഴേ കിട്ടറിഞ്ഞു പോകാനുള്ളതല്ല, പരസ്പരം മനസ്സിലാക്കി പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് അപ്പോഴേ സന്തോഷവും സ്നേഹമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് ഭാര്യയും ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് ഭർത്താവും പറഞ്ഞാൽ എപ്പ അടിച്ചു വിരിഞ്ഞു എന്ന് ചോദിച്ചാൽ മതി. പക്ഷെ അങ്ങനെ പരസ്പരം മനസ്സിലാക്കിയും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും സ്നേഹിച്ചും സ്നേഹിപ്പിച്ചും ഒക്കെ ജീവിക്കേണ്ടതാണ് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. അത് വിവാഹം കുട്ടിക്കളി അല്ലാത്തതുപോലെ തന്നെ വിവാഹമോചനവും കുട്ടിക്കളിയല്ല. അതുകൊണ്ടാണ് വിവാഹമോചനത്തിന്റെ ഘട്ടങ്ങൾ ആദ്യം എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വാശിറൂഹുന്ന ബിൽ മഅറൂഫ് ഫഇൻ കരിഹ്തുമൂഹുന്ന ഫഅസ അൻ തക്റഹു ശൈഅൻ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ എന്നാണ് അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞിട്ടുള്ളത്. അവർ പുരുഷന്മാരോടാ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളോട് മാന്യമായി പെരുമാറുക, അവർക്ക് വേണ്ട റെസ്പെക്ട് കൊടുക്കണം, അവരെ ഇണകളായിട്ട് പരിഗണിക്കണം, നല്ല രൂപത്തിൽ അവരോട് പെരുമാറണം, മോശപ്പെട്ട പെരുമാറ്റമേ അരുത് എന്നൊരു അല്ലാഹു പറയാണ്. ചിലപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പെരുമാറ്റം ഉണ്ടായാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ, അള്ളാഹു ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഗുണം അവളിൽ ഉണ്ടെങ്കിലും അള്ളാഹു ഒരുപക്ഷെ അതിൽ ഒരുപാട് ഖൈറ് ഉണ്ടാക്കിയേക്കാം, ഖൈറ് കരുതി വെച്ചേക്കാം. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന മോശപ്പെട്ട കാര്യമല്ല. പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരു കാരണവശാലും മുന്നോട്ട് പോവില്ല എന്ന് വന്നാൽ പിന്നീട് തസ്രീഹും ബിഹ്സാൻ, നല്ല രൂപത്തിൽ പിരിയുക എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നുകിൽ നല്ല രൂപത്തിൽ ജീവിക്കുക അല്ലെങ്കിൽ നല്ല രൂപത്തിൽ പിരിയുക. അതിലെ ഒന്ന് രണ്ട് സംഗതികളോടെ സൂചിപ്പിക്കാൻ തോന്നുന്നിരിക്കുക. ഒന്ന്, ഈ വിധവാ വിവാഹത്തെ കുറിച്ച് പറഞ്ഞല്ലോ, വിവാഹം മോചിതയായിട്ടുള്ള സ്ത്രീക്ക് പിന്നീട് വിവാഹം ചെയ്ത് ജീവിക്കാനുള്ള അതിൽ യാതൊരു തടസ്സമില്ലാത്ത വിധം അതിന് സമൂഹം സൗകര്യം ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അവരെ ഒരു രണ്ടാമതായിട്ട് കാണരുത് എന്നുള്ള സംഗതി. അതിന് ഒരു എഡ്യൂക്കേഷൻ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആജീവനാന്തം വെള്ളയും പതിച്ചിട്ട് ഇരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ വെള്ള സാരി കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ദുഃഖിതയായിട്ട് കഴിയേണ്ടതാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ട്. അപൂർവം ചിലർ മുസ്ലിം സമുദായത്തിൽ പോലും ഞാന് അവരെ അങ്ങനെ ഒരു ഒരു സ്വയം തീരുമാനിക്കാം ഒരാൾക്ക്, ഒരു ഭർത്താവിനെ അത്രയും സ്നേഹിച്ചിരുന്നു, ഭർത്താവ് മരിച്ചു, പക്ഷെ ചെറുപ്പക്കാരിയാണെങ്കിലും പിന്നീട് ഞാൻ വേറൊരാളുടെ ഭാര്യ ആവില്ല, കാരണം ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞവർക്ക് ഞങ്ങൾക്ക് വീട്ടും സ്വർഗത്തിൽ ഞങ്ങൾക്ക് തന്നെ ഒരുമിച്ച് കൂടണം, അങ്ങനെയൊക്കെയുള്ള ആ നിലപാടൊക്കെ എടുത്തിട്ട് വളരെ ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺകുട്ടികൾ ഭർത്താവ് മരിച്ചിട്ട് അങ്ങനെ അവർ ആജീവനാന്തം അങ്ങനെ ജീവിച്ച അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അറിയാം. അതോടൊപ്പം അതല്ല, പക്ഷെ ഇവരിങ്ങനെ മറ്റു ചില സമൂഹങ്ങളിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. അത് വളരെ പിന്നെ അവർ തല ഒട്ടടിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം എടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കഴിഞ്ഞുകൂടേണ്ടത് അതും ശരിയല്ല. അപ്പൊ അവർക്ക് അവരുടെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിലേക്ക് അവർക്കും വീണ്ടും മറ്റൊരു ജീവിതത്തിലേക്ക് അവർക്ക്
കൈപിടിച്ച് കയറാനുള്ള കയറ്റാനുള്ള ഒരു അവസരം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനും ഒരു ബോധവൽക്കരണം ശരിക്കും പറഞ്ഞ സമൂഹത്തിൽ ആവശ്യമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് അതിൽ പറയാനുള്ളത് സംഗതി വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടല്ലോ, യഥാർത്ഥത്തില് ഈ വിവാഹം, വിവാഹ ജീവിതം, കുടുംബജീവിതം, ഈ വിഷയത്തെ സംബന്ധിച്ച് വിവാഹത്തിൽ ഏർപ്പെടുന്ന എത്ര ദമ്പതികൾക്ക് സാമാന്യ ധാരണയുണ്ട്? എത്ര മുസ്ലിം സമുദായത്തിലാണ് ഞാൻ പറയണേ. നോക്കൂ, ഞാനിപ്പോ ഈ ക്രൈസ്തവ സഹോദരന്മാർക്കിടയിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശരി തന്നെ, അവർക്കിടയിൽ കൗൺസിലിംഗ് ഉണ്ടെന്ന്. വിവാഹത്തിന് തയ്യാറെടുക്കുന്ന ദമ്പതികൾക്ക് അവർക്ക് ഒരു കൗൺസിലിംഗ് കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ അവർ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്തിട്ട് അവർ സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നാലേ പള്ളി കല്യാണം കഴിച്ചു കൊടുക്കുള്ളൂ. എന്ന് വെച്ചാൽ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ എന്താണ് അവർ പഠിപ്പിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ വിവാഹം, വിവാഹ ജീവിതം, കുടുംബജീവിതത്തെ കുറിച്ച് ദീനിന്റെ മൂന്നിൽ രണ്ടു എന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ പഠിപ്പിച്ചിട്ടുള്ള ദീനില് വിവാഹ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു പുസ്തകം വായിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തോ ആയിട്ടുള്ള എത്ര ദമ്പതികളുണ്ട്? ഇല്ല. അതുകൊണ്ട് അവർക്ക് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിലെ പാലിക്കേണ്ട മുറകൾ, അതിലെ മര്യാദകൾ, ഈ പറഞ്ഞ വിട്ടുവീഴ്ച, അതുപോലുള്ള പാലക്ക സംഗതികൾ, പാഠങ്ങൾ, അതിനെ കുറിച്ചൊന്നും ഒരു ബോധം നേരത്തെ ഇല്ല. അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ബോധമില്ല. വിവാഹ മോചനം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ രീതികൾ എന്താണ്, എന്താണ് തലാക്ക്, എന്താണ് ഫുല്ല്, എന്താണ് മത്താവ്, എന്താണ് ഇബ്സാക്ക്, എന്താണ് തെസ്ലി വിദ്യ, ഒന്നും ഒരു വിവരമില്ല. എത്ര ആൾക്കുണ്ട്? ഞാൻ പറയുന്നത് 99% ആളുകൾക്കും വിവരം ഉണ്ടാവില്ല എന്നാ പറയണേ. ഇതെങ്ങനെ ഒരു ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം? അതുമില്ല. ആകെ കൂടി ഉള്ളത് ഇപ്പോ കുറച്ചെങ്കിലും കാണുന്നത് പുത്തൻവാദികൾ എന്നൊക്കെ പറയപ്പോഴുള്ള ആളുകളുടെ അടിയിൽ വിവാഹത്തിന്റെ സമയത്ത് നടക്കുന്ന ഒരു 10 മിനിറ്റ് കുത്തുവേണം. ആ കുത്തുപ എന്ന് വെച്ചാൽ പലപ്പോഴും ആണുങ്ങളോടുള്ളടത്ത് മാത്രമേ കേൾക്കുള്ളൂ. പെണ്ണുങ്ങളുടെ അടുത്ത് ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവില്ല, വെച്ചാൽ തന്നെ അത് മര്യാദ കേൾക്കൂല, അല്ലെങ്കിൽ അവർക്ക് അതിന് സൗകര്യം ചെയ്തു കൊടുക്കില്ല. ഈ ഒരു കോലത്തിൽ ഇത് വലിയൊരു വിഭാഗം ആളുകളും അത് കേൾക്കുന്നില്ല. അതി പറഞ്ഞ പോലെ ജമാഅത്തോ അല്ലെങ്കിൽ മുജാഹിദോ ആ രൂപത്തിലുള്ള പുരോഗമനവാദികൾ അതും കേൾക്കുന്നുള്ളൂ. ശരിക്കും ഒരു കോഴ്സ് ആയിട്ട് തന്നെ എടുത്തിട്ട് ഒരു കൗൺസിലിംഗ് കോഴ്സ് പോലെ അല്ലെങ്കിൽ മഹല്ലുകൾ കേന്ദ്രീകരിച്ചാണ് ഇത് വേണ്ടത്. മഹല്ലുകളിലെങ്കിലും അവരുടെ വിവാഹത്തിൽ വിവാഹിതരാവാൻ പോകുന്ന ദമ്പതികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കൗൺസിലിംഗ് കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ അവർ അറ്റൻഡ് ചെയ്തിരിക്കണം, എന്നിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ അവർ പഠിച്ചിരിക്കണം എന്നൊക്കെ തീരുമാനിച്ചേ ഉള്ളൂ. പക്ഷെ അത് അവിടേക്ക് ഇപ്പോഴും സമുദായം എത്തിയിട്ടില്ല എന്നുള്ളതും ഒരു ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് തോന്നുന്നത്. അല്ല, അതിലൊക്കെ ഇത്തരം നല്ല സംഗതികളിലൊക്കെ മറ്റു സമുദായങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മുടെ മഹല്ലുകൾ മാതൃകയാക്കേണ്ടതാണ്. കല്യാണം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മഹല്ലുകളുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെ ഒരു പ്രീ മാരിറ്റൽ കോഴ്സ് ഒക്കെ നടത്തി അത് അതൊരു ചെയ്യുകയാണെങ്കിൽ. ചിലയിടങ്ങളിൽ ഇപ്പൊ അങ്ങനത്തെ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇല്യാസ് മൗലൂവിന്റെ നേതൃത്വത്തിലൊക്കെ അതെ അതെ അതെ, ഇപ്പൊ അങ്ങനത്തെ കോഴ്സുകൾ പലയിടത്തും കാണുന്നുണ്ട്. എന്തായിരുന്നാലും വളരെ അനിവാര്യമാണ്. മഹല്ലുകളില് മഹല്ലുകളുടെ നേതൃത്വത്തിൽ അത് നടത്തേണ്ട സംഗതിയാണത്. എങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരത്തിലുള്ള വിവാഹമോചനം പോലുള്ള സംഗതികളിൽ നിന്നൊക്കെ വളരെ കുറവാണ്. മുസ്ലിം സമൂഹത്തിൽ താരതമ്യേന മറ്റു വിഭാഗങ്ങളെ സംബന്ധിച്ച് നമ്മൾ താരതമ്യേന നോക്കുമ്പോൾ വളരെ കുറവാണ്. ഇത്തരം കോഴ്സുകൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ നിരക്ക് നമുക്ക് വളരെയധികം കുറക്കാൻ സാധിക്കുമെന്നും വളരെ അനുഗ്രഹീതമായ ദാമ്പത്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മഹല്ലുകൾ അതിന് മുൻകൈ എടുക്കണം എന്നാണ്. ഓക്കെ, ഈ വിഷയമായിട്ട് മറ്റൊരു സംഗതി കൂടി ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ സ്ത്രീകൾക്കുള്ള അവകാശമാണല്ലോ വിവാഹമോചനത്തിൽ, അവർക്കുള്ള അവകാശമാണ് ഹുൽ എന്ന് പറയുകയുണ്ടേ, അല്ലെ സഖിസാഹിബ്? അപ്പോ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള വിവാഹമോചനത്തിന്റെ മറ്റൊരു നിയമമാണ് ഫസ്ഹ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഫസ്ഹ്? ഹുൽഉം ഫസ്ഹും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, എന്തായിരുന്നാലും തലാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതിൽ തന്നെ വരേണ്ട ഒരു സംഗതിയാണ് ഫസ്ഹ്. ശരിക്കു പറഞ്ഞാൽ 3 രൂപത്തിൽ വിവാഹമോചനം ഉണ്ട് എന്ന് പറയാം. ഒന്ന്, സാധാരണഗതിയിലുള്ള തലാക്ക്, പുരുഷൻ സ്ത്രീയെ, അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ന്യായമായ കാരണങ്ങൾ ഉണ്ട് എന്നവന് ബോധ്യപ്പെട്ടാൽ പുരുഷന് ഭർത്താവിന് സ്ത്രീയെ ഞാൻ നിന്നെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീയെ വിവാഹമോചനം ചെയ്യാം. ഇത് നമ്പർ 1, സാധാരണഗതിയിലുള്ള തലാക്ക്. എന്നാൽ മറിച്ച് സ്ത്രീക്കാണ് ഈ ഭർത്താവുമായിട്ട് ഒരു കാരണവശാലും യോജിച്ചു പോവാൻ സാധിക്കില്ല എന്ന് വരികയാണെങ്കിൽ സാധാരണഗതിയിൽ തന്നെ അവർക്ക് ഈ പുരുഷനോട് എന്നെ ഒഴിവാക്കി തരണമെന്ന് പറയാം. പുരുഷന് അങ്ങോട്ട് ഒരു ഒരു പ്രതിഫലം നിശ്ചയിച്ചുകൊണ്ട് ഞാനിതാ നിങ്ങൾ എനിക്ക് തന്നതൊക്കെ തിരിച്ചു തരാം, ഇത്ര തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അവർക്ക് തൊലാക്ക് വാങ്ങാം. ഇതാണ് 2-ാമത്തെ രൂപത്തിലുള്ള തൊലാക്ക് എന്ന് പറയുന്നത്. അതിന് ഹുൽ എന്ന് പറയും. അപ്പോഴും പുരുഷനാണ് തൊലാക്ക് അവിടെ കൊടുക്കേണ്ടത്. നമ്പർ 2. നമ്പർ 3, ഈ
ഒരു ഫസ്ഖ് എന്ന് പറഞ്ഞത് കോടതി വഴിയുള്ള വിവാഹ കരാർ റദ്ദ് ചെയ്യുന്നതിനാണ് ശരിക്കും ഫസ്ഖ് എന്ന് പറയാം. അപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഈ രൂപത്തിൽ പുരുഷൻ നേർക്കുനേരെ ഇടപെട്ടിട്ട് തലാക്ക് കൊടുക്കുന്നില്ല. പുരുഷനാണ് നേരത്തെ പറഞ്ഞ രണ്ട് കേസിൽ ആരാണ് തലാക്ക് കൊടുക്കേണ്ടത്? പുരുഷനാണ്. അപ്പോ ആദ്യത്തേതിൽ പുരുഷൻ തൊലാക്ക് ചൊല്ലുന്നു, രണ്ടാമത്തേതിൽ സ്ത്രീ തൊലാക്ക് ചൊല്ലാൻ ആവശ്യപ്പെടുന്നു, അപ്പൊ പുരുഷൻ തൊലാക്ക് ചൊല്ലുന്നു. ഇവിടെ രണ്ട് നിലക്കും പുരുഷനാണ് തൊലാക്ക് കൊടുക്കുന്നത്. എന്നാൽ ഫസ്ഖ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു 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 രൂപത്തിൽ ഭർത്താവിനെ കാണാതെ അല്ലെങ്കിൽ ഭർത്താവ് ഈ പെണ്ണ് വീട്ടിലേക്ക് വരുന്നേ ഇല്ല, എന്താ പറ്റിയത്, അയാളെ അയാളിന് വേറെ എവിടെയും കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ടോ ഇല്ലേ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവാലോ. ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീക്ക് കോടതിയെ സമീപിച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾ ഈ വിവാഹം റദ്ദ് ചെയ്ത് തരണം, ക്യാൻസൽ ചെയ്ത് തരണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ കോടതി മുഖേന ആ വിവാഹം റദ്ദ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് സാധാരണഗതിയിൽ ഫസ്ഖ് എന്ന് പറയുക. ഇതാണ് വേണമെങ്കിൽ മൂന്ന് വിവാഹമോചന രീതികൾ എന്ന് പറയാം. അതിൽ ആദ്യത്തെ രണ്ട് രീതി എന്ന് പറയുന്നത് നേർക്കുനേരെ, അതിലിപ്പോ കോടതിയോ അല്ലെങ്കിൽ മറ്റ് നിയമങ്ങളൊന്നും നേർക്കുനേരെ ഇടപെടേണ്ടതില്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് തന്നെ സ്ത്രീ അങ്ങനെ വിവാഹമോചനം ആവശ്യപ്പെട്ടാൽ അവൾക്ക് അത് കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ്. അങ്ങനെ കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് അവകാശവും കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെന്താ, പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ, കോടതി പോലാണല്ലോ, അല്ലെങ്കിൽ നിയമപരമായ സംഗതിയാണല്ലോ. ഒരാൾക്ക് അവകാശപ്പെട്ട അനന്തരാവകാശം മറ്റയാൾ കൊടുക്കുന്നില്ല, എന്താണ് കൊടുക്കേണ്ടതാണ്? അയാൾ അനന്തരാവകാശം മറ്റയാൾക്ക് അവകാശപ്പെട്ടത് കൊടുക്കേണ്ടതാണ്, കൊടുക്കൽ നിർബന്ധമാണ്. പക്ഷെ അയാൾ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? പിന്നെ കോടതിയിലേക്ക് പോകാനാണല്ലോ എന്നതുപോലെ തന്നെയാണ് ഈ ഹുലിന്റെ വിഷയത്തിൽ. ഫസ്ഖ് എന്ന് പറയുന്നത് കോടതി അവർക്ക് ഇതൊന്നുമില്ലാതെ തന്നെ, ഇപ്പൊ നേർക്കേറെ ഭർത്താവിനോട് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല, ഭർത്താവിന് മുമ്പിൽ അപേക്ഷ സമർപ്പിക്കേണ്ട കാര്യമല്ല, സ്ത്രീക്ക് നേരെ കോടതിയെ സമീപിക്കാം, ഇതെനിക്ക് ഇന്നന്ന കാരണത്താൽ ഈ വിവാഹം റദ്ദ് ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെടാം. കോടതി അത് കോടതി മുഖേന ആ വിവാഹം റദ്ദ് ചെയ്തു കൊടുക്കും. ഇതാണ് ഫസ്ഖ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ. ഓക്കെ, വളരെ വിശദമായി തന്നെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട തലാഖ്, തലാഖിൽ തന്നെ തലാഖ് റജഇ, തലാഖ് ബായിൻ, പിന്നെ ഹുൽഅ്, ഫസ്ഖ് പോലുള്ള വിവാഹമോചനത്തിന്റെ നിയമങ്ങൾ വളരെ വിശദമായി തന്നെ ഫസൽ സാഹിബും അതുപോലെ തന്നെ സക്കീർ സാഹിബും നമ്മളോട് വിശദീകരിക്കുകയുണ്ടായി. വളരെ നന്ദി രണ്ടുപേർക്കും. നമ്മുടെ ഈ എപ്പിസോഡ്, ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇൻഷാല്ലാ അധികം താമസിയാതെ വീണ്ടും കാണാം. നമുക്ക് മുമ്പിൽ ഇനിയും ചോദ്യങ്ങളുണ്ട്, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്, സന്താന നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഇതെല്ലാം ഇൻഷാല്ലാ വരുന്ന ആഴ്ചകളിൽ അധികം താമസിയാതെ തന്നെ നമുക്ക് ഇൻഷാല്ലാ ചർച്ച ചെയ്യാം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പരിപാടിയിൽ ചോദ്യോത്തര സെക്ഷനിൽ നമുക്ക് ഉത്തരങ്ങൾ നൽകിക്കൊണ്ട് ഈ പരിപാടി മനോഹരമാക്കിയ ഫൈസൽ സാഹിബിനും സക്കീർ സാഹിബിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വാഹിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.